ഐഷ സുൽത്താനക്കെതിരെയുള്ള കേസിന്റെ പിടി മുറുകുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഐഷ സുൽത്താനക്കെതിരെ ബിജി വിഷ്ണു നൽകിയ കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ലക്ഷദ്വീപ് പോലീസ് ഐഷ സുൽത്താനക്കെതിരെ കേസെടുത്തിരുന്നു. ആ കേസിന്റെ ഫോളോ അപ്പ് എന്ന രീതിയിൽ ഇപ്പോൾ ലക്ഷദ്വീപ് പോലീസ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിജി വിഷ്ണുവിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വന്ന ലക്ഷദ്വീപ് പോലീസ് ബിജി വിഷ്ണുവിന്റെ മൊഴി എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലക്ഷദ്വീപ് പോലീസ് കൊച്ചിയിലെത്തി ഐഷ സുൽത്താനെ ചോദ്യം ചെയ്തിരുന്നു. ഐഷ സുൽത്താനയുടെ ഫ്ളാറ്റിലെത്തിയാണ് പോലീസ് വന്ന് ചോദ്യം ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഐഷ സുൽത്താനയുടെ ഫ്ളാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ റെയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് പറയുന്നത് ഐഷ സുൽത്താനയുമായി ഏറ്റവും കൂടുതലും അടുപ്പം വെച്ച് പുലർത്തുന്ന കുറച്ച് സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഐഷ സുൽത്താനക്കെതിരെ കേസ് ചാർജ് ചെയ്യാനും ലക്ഷദ്വീപ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കുറ്റത്തിൽ ഐഷ സുൽത്താനക്കെതിരെ കേസ് ചാർജ് ചെയ്യണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലക്ഷദ്വീപ് പോലീസ്. ഇതിന്റെ ഭാഗമായി തന്നെ ഐഷ സുൽത്താനക്കെതിരെ പരാതി കൊടുത്ത ബിജി വിഷ്ണുവിനെ ഇപ്പോൾ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മീഡിയ വൺ എന്ന ചാനലിൽ ഐഷ സുൽത്താന നടത്തിയ അന്തിചർച്ചയിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം നടന്നത്. ലക്ഷദ്വീപിലേക്ക് കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ എന്ന പ്രയോഗം നടത്തിയിരിക്കുകയാണെന്നും ലക്ഷദ്വീപിൽ കൊറോണ കേസസ് സീറോ ആയിരുന്നു എന്നും പുതിയ അഡ്മിനിസ്ട്രേറ്റർ കൊറോണയുടെ വ്യാപാരിയാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിരുന്നത്. ഇത്തരത്തിൽ പരാമർശം നടത്തിയ സമയത്ത് ആങ്കർ പോലും ഐഷ സുൽത്താനയോടൊപ്പം നിന്നില്ല എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ബിജി വിഷ്ണു ആ ചർച്ചയിൽ വെച്ച് തന്നെ ഐഷ സുൽത്താനക്കെതിരെ വാൺ ചെയ്തിരുന്നു. താൻ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നും ഇത്തരത്തിലുള്ള പരാമർശം അത്യന്തം ഗൗരവമുള്ളതാണ് എന്ന നിലപാടിലായിരുന്നു അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി. പക്ഷേ അതിലൊന്നും കൂസാതെ ഐഷ തന്റെ പരാമർശം പിൻവലിക്കാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ ഐഷ പിൻവലിക്കാൻ തയ്യാറാകാത്തതോടുകൂടി തന്നെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ബിജി വിഷ്ണു ഐഷ സുൽത്താനക്കെതിരെ പരാതി നൽകുകയായിരുന്നു. ഇത്തരത്തിൽ പരാതി കിട്ടിയതിനെ തുടർന്ന് ഐഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ലക്ഷദ്വീപ് പോലീസ് കേസെടുത്തത്. എന്തായാലും ഐഷ സുൽത്താനക്കെതിരെയുള്ള നിയമ നടപടികൾ പിടിമുറുക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നലെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയതും ചോദ്യം ചെയ്തതും ഐഷ സുൽത്താനയുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന സുഹൃത്തുക്കളെ പോലും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പോലീസ് മുന്നോട്ട് വരുന്ന ഒരു നിലപാട്.